മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾക്കിടെ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിനാൽ അവാമി ലീഗ് അധികാരത്തിലെത്തുമെന്ന ഏറെക്കുറെ ഉറപ്പാണ് തെരഞ്ഞെടുപ്പിനെതിരെ പല സ്ഥലത്തും സംഘർഷങ്ങളുണ്ടായി പോളിംഗ് സെന്ററുകൾ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചെന്നും രാജ്യത്തെ ജനാധിപത്യം തുടരുമെന്നും ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം കൂടി മുൻനിർത്തി സാധ്യതകൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമല്ലേ എങ്ങനെയാണ് വിവരങ്ങൾ രഞ്ജിനി ഒക്ടോബറിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഇന്ന് ബംഗ്ലാദേശ് മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പോളിംഗ് എട്ട് മണി മുതൽ ആരംഭിച്ചു സമാധാനപരമായിട്ടല്ല പോളിംഗ് നടക്കുന്നത് പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല പോളിംഗ് സ്റ്റേഷനുകളും കത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇതിനിടെ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാണ് ഷെയ് ഹസീനയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഏതായാലും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണ് ഈ ഷെയ്ഖ് ഹസീന രാജിവെച്ച് കാവൽ മന്ത്രിസഭയെ ഏർപ്പെടുത്തണം അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തുകയാണ് സർക്കാർ പോലീസ് ഇതിനെ നേരിട്ടത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വലിയ രൂക്ഷമായി തന്നെയാണ് പോലീസ് ഈ പ്രക്ഷോഭങ്ങളെ നേരിടുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബി എൻ പി ഈ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന പാർട്ടി ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന പാർട്ടി വീണ്ടും അധികാരത്തിൽ അവാമി ലീഗ് വീണ്ടും അധികാരത്തിൽ എത്തും എന്ന് ഉറപ്പാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കോടി വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക ഇതിൽ പകുതിയോളം പേരും സ്ത്രീകളാണ് ഒന്നേ പോയിന്റ് അഞ്ച് കോടി പുതിയ വോട്ടർമാരാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനവും സ്ത്രീകളാണ് മുന്നൂറ് പാർലമെന്റ് സ്ത്രീകളിലേക്ക് പാർലമെന്റ് സീറ്റുകളിലേക്കാണ് മത്സരം പുരോഗമിക്കുന്നത് ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജിനി ശരി ഇടവേള